വെൽക്കം ടു ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഹൗ ടു ലിവ് എ ലൈഫ് ഓഫ് ബ്ലെസ്സിങ്സ്. അനുഗ്രഹത്തിൻ്റെ ഒരു ജീവിതം എങ്ങനെ എനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ കഴിയും. ദിസ് ഈസ് ഗോയിങ് ടു ബി റിയലി വണ്ടർഫുൾ. അതുകൊണ്ട് ഫുൾ എപ്പിസോഡ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാതെ ഫുൾ കാണുക. ഒത്തിരി പേർക്ക് ഇത് അയച്ചു കൊടുക്കുക. കാരണം നമ്മൾ ബ്രേക്കിംഗ് ഫ്രീ ഫ്രം ഓൾ കേഴ്സസിൻ്റെ ലാസ്റ്റ് എപ്പിസോഡിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. ആദ്യമേ നമുക്ക് ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിക്കാം. ആരാണ് ഇന്നത്തെ സ്പോൺസർ എന്നറിയാൻ താല്പര്യം? പറഞ്ഞപോലെ പലരുണ്ട്, എനിക്ക് മൂന്ന് പേരോളം ഇന്ന് സ്പോൺസേഴ്സ് ആയിട്ടുണ്ട്. ആദ്യത്തേത് രോഹിത് മാത്യു ജോർജ് ആൻഡ് ഫാമിലി ഫ്രം ബാംഗ്ലൂർ. അതാണ്. താങ്ക് യു രോഹിത് ആൻഡ് ഫാമിലി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കൾ ദൈവ പൈതങ്ങളായും ആ കുടുംബം ആത്മീകമായും വളരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കർത്താവ് ഇവർക്ക് ഉയർച്ച ഉണ്ടാക്കേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. രണ്ടാമത്തെ ഇന്നത്തെ സ്പോൺസർ എന്ന് പറയുന്നത് ഖത്തറിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത വ്യക്തിയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ദൈവഹിതം അനുസരിച്ച് നിലവിലെ കമ്പനിയിൽ നിന്നും മറ്റൊരു കമ്പനിയിലേക്ക് മാറുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബം ഒന്നിച്ച് ദൈവവേല ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ അങ്ങ് പകരണമേന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത നമ്മുടെ സ്പോൺസർ എന്ന് പറയുന്നത് തോപ്പുംപടിയിൽ നിന്ന് ആൻ്റണി ആൻഡ് ബിന്ദു. കാരണം നാളെ അവരുടെ വിവാഹ വാർഷികമാണ്. Happy anniversary in advance. Anthony and Bindu. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഭവനം പണി പൂർത്തിയായതിൻ്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുവാൻ ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു വൺസ് അഗൈൻ ഓൾ സ്പോൺസേഴ്സ്. നിങ്ങൾക്കും ഇതുപോലെ സ്പോൺസർ ചെയ്യാം. എൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ വായിക്കാൻ ലഭിക്കും. അവിടെ അതൊക്കെ ഒന്ന് കുറിച്ചെടുത്ത് വെക്കുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. കൂടാതെ ബ്ലെസ്സിംഗ് പാർട്ട്നർഷിപ്പ് പ്രോഗ്രാമിൽ പങ്കുചേരേണ്ടവർക്ക് സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകാം. കൊച്ചു കൊച്ചു എമൗണ്ടുകൾ കൊടുത്തു പോലും സുവിശേഷ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കൊരു പങ്കാളിയായി മാറാൻ കഴിയും. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്നിപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാം. യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എൻ്റെ വാക്കു ജയം മാത്രം, ഓ ദൈവം നൽകും ജയം മാത്രം. ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീക്കി ജീവൻ പ്രാപിക്കാം. ശരീരമേ ജീവൻ പ്രാപിക്കാം, കുറവുകൾ നീക്കി ജീവൻ പ്രാപിക്കാം. ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. നാടി ഞരമ്പുകൾ ജീവൻ പ്രാപിക്കാം, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്കാം. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. എഴുന്നേൽക്ക, എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജയമുണ്ട്. ചിന്ത വേണ്ട, തോൽവിയില്ല, ഇനി തോൽവിയില്ല. തോൽവിയെ കുറിച്ചുള്ള ചിന്ത വേണ്ട. എന്റെ ചിന്ത ജയം മാത്രം, ദൈവം നൽകും ജയം മാത്രം. എൻ്റെ വാക്കു ജയം മാത്രം.
ഹല്ലേലൂയാ. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ ഈ കേഴ്സിനെ കുറിച്ച് വചനത്തിലൂടെ ഒരു യാത്ര നടത്തിയതിൻ്റെ പല വശങ്ങളൊക്കെ കണ്ടു. ജനറേഷണൽ കേഴ്സസ് നമ്മൾ പൊട്ടിച്ചു, അതല്ലാതെയുള്ള പല കേഴ്സസിൻ്റെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ഓൾറെഡി ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ഈ വചനങ്ങൾ കേട്ട് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു സ്വാതന്ത്ര്യം കർത്താവ് ഓൾറെഡി പകർന്നിട്ടുണ്ട്. ഇനി എങ്ങനെ നമുക്കിതിലിങ്ങനെ തുടർന്നു പോകാൻ കഴിയും എന്ന് കൂടെ നമ്മൾ ചിന്തിക്കും. മോർണിംഗ് ഗ്ലോറി തുടർച്ചയായി അറ്റൻഡ് ചെയ്തു, നോട്ട്സ് എഴുതി, കമൻറ്റ് ബോക്സിൽ ക്ലാപ്പടിയിട്ടു, പ്രൈസ് ദി ലോർഡ് ഇട്ടു, ഹല്ലേലൂയ ഇട്ടു, അവിടെ നാളെ മുതൽ എല്ലാം ഓക്കെ, ഒരു പ്രശ്നം ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ചിന്തിക്കരുത്. കാരണം അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ പോലെയല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. കാരണം വി ഹാവ് ടു വർക്ക് ഔട്ട് അവർ സാൽവേഷൻ. പല കാര്യങ്ങളും പ്രവർത്തിക്കണം, നമ്മുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കണം. ചിലതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്, വർക്കൗട്ട് ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നമുക്കറിയാവുന്നത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു, കിട്ടിക്കഴിഞ്ഞു, നമ്മുടെ മേൽ വന്ന് കിടക്കുകയാണ്. ഇനി നമ്മൾ എക്സ്പീരിയൻഷ്യൽ റെലം അല്ലെങ്കിൽ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് നമ്മളതിനെ കൊണ്ടുവരണം, അനുഭവ വേദ്യമാകണം, നമ്മുടെ ലൈഫിൽ അത് എൻജോയ് ചെയ്യുന്നൊരനുഭവത്തിലേക്ക് വരണം. തിയറി എന്ന് പറയുന്നത് അത് തിയറിയാണ്, അതൊരു സിദ്ധാന്തമായിട്ട് അവിടെ കിടക്കും. എന്നാൽ അനുഭവം, എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യുന്നതാണ്. തിയറി അറിയാവുന്ന പലർക്കും പ്രാക്ടിക്കൽ അറിയണമെന്നില്ല, പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ അനുഭവിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്പർ വൺ, നേരത്തെ പറഞ്ഞ പോലെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ എന്നിൽ വന്നു കിടക്കുന്നു എന്നുള്ളത് വിശ്വസിക്കുക. അല്ലെങ്കിൽ പറഞ്ഞാൽ വിശ്വസിക്കണം, ആഴത്തിൽ വിശ്വസിക്കണം. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അനുഭവത്തിൽ ഇപ്പോൾ ഇല്ലെങ്കിലും വിശ്വസിക്കണം. അനുഭവത്തിൽ ഇപ്പോൾ കാണുന്നില്ല, പക്ഷെ വിശ്വസിക്കണം. കാരണം എന്താ? ദാറ്റ് ഈസ് ദ ഫാക്ട്. വചനമാണ് പറയുന്നത്, ആകാശം ഭൂമിയും മാറിയാലും മാറാത്ത വചനമാണ് പറയുന്നത്, അത് വിശ്വസിച്ചേ പറ്റും. ഇനി നമുക്ക് അനുഭവത്തിലേക്ക് അത് വരണമല്ലോ, അതിലേക്കുള്ള യാത്രയാണ് നമുക്ക്. ഈ ഞാൻ ഏതൊരു സമയത്ത് പറഞ്ഞു, ഈ അനുഗ്രഹമാകട്ടെ ശാപമാകട്ടെ, നമ്മിലേക്ക് വരുന്ന കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെഹിക്കിൾ, വാഹനം, വാക്കുകളാണ്. വാക്കുകൾ സ്പോക്കൺ വേർഡ്സ് ആകാം, റിട്ടേൺ വേർഡ്സ്, വാക്കുകളാണ്. അപ്പോൾ ഓരോ വാക്കുകളും ഒരു ട്രെയിനിൻ്റെ ബോഗി പോലെയാണ്, ഗുഡ്സ് ട്രെയിനിൻ്റെ. ഇതൊക്കെ ഓർക്കുന്നുണ്ടോ? അങ്ങനെ വരുന്നു. അതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ പറയാൻ പോവാം. മത്തായി 5 3 മുതൽ 11 വരെ വായിക്കുമ്പോൾ നമ്മൾ പൊതുവെ സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് വിളിക്കുന്ന ബിയാറ്റിറ്റ്യൂഡ്സ് നമുക്ക് കാണാം. മലയാളം ശരിയല്ല, സുവിശേഷ ഭാഗ്യങ്ങളല്ല, ഭാഗ്യക്കുറിയല്ല, ഇത് ലോട്ടറി അല്ല. ബിയാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് സുവിശേഷത്തിലൂടെ അവിടെ പ്രഖ്യാപിച്ച, ഗിരിപ്രഭാഷണ കർത്താവ് പ്രഖ്യാപിച്ച 8 കാര്യങ്ങളുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിലെ അനുഗ്രഹങ്ങളുടെ പ്രഖ്യാപനമാണ്. മലയാളത്തിൽ കാണുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. ആ ട്രാൻസ്ലേഷനോട് എനിക്ക് അത്ര യോജിപ്പില്ല. അവിടെ പറയേണ്ടത് അനുഗ്രഹീതർ എന്നാണ്, അനുഗ്രഹിക്കപ്പെട്ടവർ. കാരണം ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് ബ്ലെസ്ഡ് ആർ ദ പുവർ ഇൻ സ്പിരിറ്റ്. ബ്ലെസ്ഡ്, ബ്ലെസ്സിങ് ആണ് ഇവിടെ കാണുന്നത്. ബ്ലെസ്ഡ്, അങ്ങനെ ഒരു 5 താഴെ കൊടുത്തിട്ടുണ്ട്. ബ്ലെസ്ഡ്, അതൊക്കെ എന്താണ്? വാക്കുകൾ. അപ്പോൾ സ്പെഷ്യലായി കർത്താവ് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാണ്? പുതിയ നിയമത്തിലേക്ക് യേശു വന്നിട്ട് താൻ തന്നെ അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യാണ്? റിലീസ് ചെയ്യുകയാണ്. അന്ന്, ഇന്നും. അപ്പോൾ ഒന്ന്, അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിലൂടെ ജാതികൾക്ക് വന്ന് കിടപ്പുണ്ട്, അവിടെ ഡെപ്പോസിറ്റ് ആയിട്ട്, എഫ് ഡി ആയിട്ട് കിടപ്പുണ്ട്, അതെടുത്ത് റിലീസ് ചെയ്ത് ഉപയോഗിച്ചാൽ. 2, കർത്താവ് വാക്കുകൾ പറഞ്ഞ് ഇന്ന് നമ്മിലേക്ക് പല അനുഗ്രഹങ്ങളും റിലീസ് ചെയ്തിട്ടുണ്ട്. മർക്കോസ് 10:16 ശിശുക്കളെ എൻ്റെ അടുക്കൽ വരാൻ പറയുന്നു അല്ലേ,
എന്നിട്ട് എന്ത് ചെയ്യാനോ? അവരെ അനുഗ്രഹിക്കേണ്ടതിന്. അപ്പോൾ യേശു കർത്താവിൻ്റെ അടുക്കൽ ശിശുക്കൾ വന്ന സമയത്ത് കർത്താവ് തീർച്ചയായിട്ടും അവരെ വാക്കുകൾ പറഞ്ഞു, കൈവച്ചു, എല്ലാം എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ആ അനുഗ്രഹങ്ങൾ ഞാൻ ഇന്നും ഇങ്ങനെ ഉള്ളിൽ കൊതിയോടെ ഓർക്കുകയാണ്. ആ യേശു കർത്താവ് തൊട്ട കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായി കാണും? ഹല്ലേലൂയ. ഇന്ന് യേശു തൊട്ടൊരു കുഞ്ഞെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, ആ കുഞ്ഞുങ്ങളൊന്നും യേശു കർത്താവിൻ്റെ മടിയിൽ കയറിയിരുന്ന് കളിച്ച തോളത്ത് കയറിയിരുന്നവർ, യേശു കർത്താവ് കയ്യിലെടുത്തവർ, ഇങ്ങനെ കൈവച്ച് അനുഗ്രഹിച്ച ഉമ്മ കൊടുത്തവർ, ആ കുഞ്ഞുങ്ങളൊക്കെ ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരും ദാസിമാരും. ഞാൻ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് അങ്ങനെ കാണുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കർത്താവ് ഒരു ഉമ്മ കൊടുക്കട്ടെ, കയ്യിലെന്നെടുത്ത് താലോലിക്കട്ടെ, തൊട്ടിലൊക്കെ കിടക്കുന്ന സമയത്ത് കർത്താവ് ഒന്ന് തൊടട്ടെ. ഹല്ലേലൂയ. അതൊക്കെ അനുഗ്രഹങ്ങൾ കൊണ്ടുവരികയാണ്. ഞാൻ പറയുന്നത് എങ്ങനെ, ഹൗ ടു ലിവ് എ ലൈഫ് ഓഫ് ബ്ലെസ്സിങ്സ്. അപ്പൊ ശാപത്തിൽ നിന്ന് പൊട്ടിച്ച് പുറത്തു വന്നാൽ പോരാ, നമ്മളിനി ആ ലൈഫിൽ ഇങ്ങനെ മുന്നോട്ട് പോകണ്ടേ? അതിനുള്ള വകുപ്പാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു സംഭവം പറയട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം നടത്തി തുറന്നേ, ലൂക്ക് ചാപ്റ്റർ 24. ലൂക്കോസ് 24 50-51 വായിക്കുമ്പോൾ, ആൻഡ് ഹി ലെഡ് ദം ഔട്ട് ആസ് ഫാർ ആസ് ബെഥനി, ആൻഡ് ഹി ലിഫ്റ്റഡ് അപ്പ് ഹിസ് ഹാൻഡ്സ് ആൻഡ് ബ്ലെസ്ഡ് ദം. Now it came to pass while he blessed them that he was parted from them and carried up into heaven. Anantharam avan avare bethaniyolam kootikondu poi kai uyerthi avare anugrahichu avare anugrahikil avan avare vittu pirinju swargaroohanam cheythu. Yente ivada nadakkunnathu, the last of Jesus on earth was blessing his disciples. Amen. Etta avasana shabichittalla poyathu kartav avarellavare ingade kondu poi oru sthalathu nirthi shishyamare ennittu endu idu kartav kai ingane uyarthi pidichu ennittu avare anugrahichu. ivada nokki ingane uyarthi pidichu anugrahikkunna vazhi he was carried up. appo ingeniya kai irikkuthe onnu aalochu, yeshu karthavu swargarohanam cheyyunna aa samayathe karthavinte kai engane irikkune ivare mel ingane irikkune ellarum ingane pidichu ingane kai irikkuna samayathana karthavu mugulilekku kayari. appo thaale ninnunda aalukal ella petrosum andreyosum philippusum ella ingane nokkumbol കൈ ഇങ്ങനെ ഇരിക്കുക, അപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഇരിക്കുക. ഹല്ലേലൂയ. ആ വഴിക്കാണ് കർത്താവ് കയറിപ്പോയത്. വാവ്, പ്രൈസ് ഗോഡ്. അതിന്റെ അർത്ഥം ആ ബ്ലെസ്സിങ് അവിടെ ഇട്ടിട്ടാ പോയത്, അവരുടെ മേൽ പകർന്നിട്ടാ പോയത്, ഹല്ലേലൂയ, പിതാവിൽ നിന്ന് കൊണ്ടുവന്നു. ആമേൻ. ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, ആ കൈ ഇന്ന് അതുപോലെ ഉയർന്ന് നിങ്ങളുടെ മുകളിൽ ഇരിക്കുകയാണ്, വിശ്വസിക്കാമോ? കർത്താവ് ഇവിടെ വന്നത് ആകെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു അത്തിയെ ശപിച്ചു. ഒരു അത്തിയെ ശപിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിച്ചു. അത് വിശ്വാസത്തിൻ്റെ ഒരു ലെസൺ, പാഠം 5, വിശ്വാസം. ആ ലെസൺ പഠിപ്പിക്കാൻ ഒരു ഡെമോ കാണിച്ചത്, വേറൊന്നുമല്ല, വേറെ ഒന്നുമല്ല കർത്താവ് ചെയ്തത്. അങ്ങനെ അനുഗ്രഹിച്ച വഴി അവൻ കയറിപ്പോയി. 1 പത്രോസ് 3:8-9 വചനങ്ങൾ വായിക്കണം. 1 പീറ്റർ 3:8-9 അവിടെ ഒരു ശകലം ഇങ്ങനെയാണ്, വി ആർ കോൾഡ് ടു ഗിവ് ബ്ലെസ്സിങ്സ് ടു അതേഴ്സ്. അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട്. അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടു. പറ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. മൂന്ന് പ്രാവശ്യം കൂടി പറ എല്ലാവരും. അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. എല്ലാവരും ടൈപ്പ് ചെയ്യ്. അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. അനുഗ്രഹം അനുഭവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. സംശയം. അപ്പൊ ശാപം അനുഭവിക്കാനല്ലേ? അല്ല. ക്ഷമ സിസ്റ്റർക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. എന്തുറപ്പ്? ക്രിസ്തു യേശുവിലുള്ള ഉറപ്പ്. ക്ഷമ സിസ്റ്റർക്ക് ഉറപ്പുണ്ട്, നിങ്ങൾക്ക് ഉറപ്പുണ്ട്? അതോ കുറുപ്പിന്റെ ഉറപ്പാണോ? അല്ല, ക്രിസ്തുവിലുള്ള ഉറപ്പ്.
വ്യക്തമായിട്ട് ബൈബിളിൽ എഴുതി വെച്ചേക്കില്ല നിങ്ങളെ കർത്താവ് വിളിച്ച് എന്തിനു വേണ്ടിയോ? അനുഗ്രഹം അനുഭവിക്കുവാൻ. ശാപിക്കപ്പെട്ട് തകർന്ന് ഇവിടെ ഇങ്ങനെ കർത്താവിൽ വന്ന ശേഷം ആകെ തകർന്ന് കഷ്ടാനുഭവങ്ങൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. ക്രിസ്തുവിൽ വന്നാൽ ക്രിസ്തു കഷ്ടം സഹിക്കുവാൻ വേണ്ടി കൂടിയാണ് നമ്മൾ വിളിച്ചത്. ക്രിസ്തു നിമിത്തം ക്രിസ്തു നിമിത്തം ചിലപ്പോൾ കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം ഉണ്ടായേക്കാം. ഉപദ്രവം അടിയൊക്കെ കിട്ടിയെന്നിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ ശാപിക്കപ്പെട്ട് ജീവിക്കാൻ ഒരാളെയും വിട്ടുപോയി പൂരിപ്പിക്കുക വിളിച്ചിട്ടില്ല, വിളിച്ചിട്ടില്ല, ഇല്ല, ഇല്ലെന്നേ അമ്മ, ഇല്ല, വിളിച്ചിട്ടില്ല. ശാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് മുഴുവൻ അനുഗ്രഹിച്ച് 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 ഇനിയൊരു സമയമില്ല. എന്നാലും ഞാനങ്ങ് പറയുകയാണ്, എഫേസ് ലേഖനം 1:3 വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ നിങ്ങളെ അവൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന ചില ആൾക്ക് ഇത് കേൾക്കുന്ന ഇഷ്ടമല്ല, എനിക്കിഷ്ടം, നിങ്ങൾക്കോ? കർത്താവ് നമ്മളെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുകയാണ്. പക്ഷെ വേറെ കുഴപ്പമുണ്ട്, സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടാൽ ഭൗതികമായ രീതിയിലും അനുഗ്രഹിക്കപ്പെടും. അതെങ്ങനെ മനസ്സിലായി? മുമ്പ് അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ചാൽ ഇതൊക്കെ കൂടി തരാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആത്മീയ അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ളത് ലൈനപ്പ് ചെയ്യും, ക്യൂ ആയിട്ട് വന്ന് 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 വന്നോളൂ. അതിനുവേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മീയമായി അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞാൽ 6:33 മുൻപേ അവൻ്റെ നീതിയും രാജ്യവും ആത്മീയ കാര്യങ്ങൾ ആത്മീയ അനുഗ്രഹങ്ങൾ അന്വേഷിക്കുവിൻ. സീക്ക് ഹി ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ് ആൻഡ് ഹിസ് റൈറ്റിയസ്നെസ് ആൻഡ് ഓൾ ദീസ് തിങ്സ്. എൻ്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട്, എന്ത് വസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തിനെക്കുറിച്ചും വിചാരപ്പെടുക, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം വിൽ ബി ആഡഡ് ടു യു. അത് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ സത്യം പറഞ്ഞാൽ വചനം വെച്ച് നോക്കിയാൽ അനുഗ്രഹത്തിൻ്റെ വഴിത്താറയിലൂടെ പോകാനാണ്. ക്രിസ്തു യേശുവിനുള്ള കഷ്ടങ്ങൾ വേറെ, അത് ചെയ്തോളും, അതെല്ലാവർക്കും കിട്ടും, ധാരാളമായിട്ട് എനിക്കും കിട്ടിയിട്ടുണ്ട്, അതിന് കുറവൊന്നുമില്ല. പക്ഷേ അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതായി മുഴുവലോകത്തോടും സങ്കോചമില്ലാതെ നാണമില്ലാതെ ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ക്ഷമ സിസ്റ്റർ ആമൻ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ ആമൻ പറയാം, അത് നിങ്ങളുടെ സ്വന്തമായി തീരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നീ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാൻ പോവുക. ഇപ്പോൾ ഇതിൽ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ നമ്മൾ ഈ ശാപത്തെക്കുറിച്ചൊക്കെ പഠിച്ചു, വിശ്വസിച്ചു, അപ്പോൾ അവിടെ തുടങ്ങി പെട്ടെന്ന് അങ്ങ് അലാവുദ്ദീൻ അത്ഭുതങ്ങളൊക്കെ ഇല്ലെന്ന് ഞാൻ പറഞ്ഞു. ചില സമയത്ത് വീണ്ടും അതുപോലെയൊക്കെ തോന്നുന്ന സമയങ്ങൾ വരാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചെറുത്ത് നിൽക്കണം, ഫൈറ്റ് ചെയ്യണം. വിശ്വാസത്താൽ ഫൈറ്റ് ചെയ്യണം, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഫൈറ്റ് ചെയ്യണം, അതിൽ തന്നെ പിടിച്ചു നിൽക്കണം. അല്ലാണ്ട് ഇപ്പോഴും എനിക്ക് ശാപമാണ് 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 നമ്മൾ കിടക്കരുത്. ശാപങ്ങൾ കർത്താവ് നീക്കി എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് അനുഭവങ്ങളിൽ ചില വൈപരീത്യങ്ങൾ കണ്ടാലും അതിനെതിരെ മനസ്സുയർത്തി പ്രാർത്ഥിച്ച് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് വാ കൊണ്ട് അനുഗ്രഹങ്ങളുടെ വചനങ്ങൾ പറഞ്ഞ് 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 അതിൽ നിന്നും ആ വക്രത്തിൽ നിന്നും പുറത്തു കാണും. കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞ് എല്ലായിടത്തും നോക്കിയാൽ ശാപത്തിൻ്റെ ഒരു എവിടെയെങ്കിലും പോലെ ട്രേസ് പോലൊക്കെ ഇത് കാണില്ല, എല്ലാം അപ്രത്യക്ഷമാണ്. അതുവരെ പിടിച്ചു നിൽക്കണം. അതുകൊണ്ടാണ് യാക്കോബിന്റെ ലേഖനം 4:7 പറയുന്നത്, പിശാചനോട് എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. നേരത്തെ പറഞ്ഞു ദുരാത്മാക്കൾ അറ്റാച്ച് ചെയ്യാത്ത ഒരു ശാപമില്ല, എല്ലാത്തിലും പിശാച് പ്രവർത്തിക്കും. അപ്പൊ പിശാചിനെ ഓടിച്ചു കളഞ്ഞാൽ അതും കൊണ്ട് പൊക്കോളും. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കൺക്ലൂഷൻ ഞാൻ പറയാൻ പോവാ. റെക്കഗ്നൈസ് ദ ഏരിയ വേർ യു എക്സ്പീരിയൻസ് എ കർസ്. ഏത് മേഖലയിലാണ് ഒരു ശാപം പോലെ കിടക്കുന്നത് കണ്ടുപിടിക്കുക, അതിൻ്റെ കാരണം കണ്ടുപിടിക്കുക. അപ്പനമ്മമാർ ശപിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഫാദറോ
മദറോ നിങ്ങളെ നോക്കി കണക്കിന് ശപിച്ചിട്ടുണ്ട്. കാരണമില്ലാതെയാണ് ശപിച്ചതെങ്കിൽ ഏൽക്കാൻ പോകുന്നില്ല. കാരണം സദൃശിവാക്യങ്ങൾ 26:2 പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ തെറ്റിദ്ധാരണയിലോ മറ്റേതെങ്കിലും ആരെങ്കിലും വല്ലതും കുറ്റം പറഞ്ഞു കൊടുത്തിട്ടോ ഒക്കെ ശപിച്ചാൽ ഏൽക്കില്ല. എന്നാൽ നിങ്ങളവരെ വേദനിപ്പിച്ചു, ആ വേദനയിൽ നിന്നും അവർ ശപിച്ചെങ്കിൽ ആ ശാപം ഏൽക്കാൻ സാധ്യതയുണ്ട്. അതിന് വല്ല പരിഹാരമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ഓടിച്ചെന്ന് കാലിൽ വീഴണം, കാലിലങ്ങ് വീഴണം, ഹൃദയത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് ക്ഷമ ചോദിക്കണം, എന്നിട്ട് അവരെ കൊണ്ട് കൈവച്ച് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിപ്പിക്കണം, അനുഗ്രഹിപ്പിക്കണം. വിശ്വാസികളല്ലേ പോലും, ഒരു വിശ്വാസികളല്ലേ പോലും അവരെ കൊണ്ടൊന്ന് അനുഗ്രഹിക്കാൻ പറയണം, വേദനിപ്പിച്ചൊക്കെ ക്ഷമിക്കാൻ പറയണം, അതിനുശേഷം അവരെ സന്തോഷിപ്പിക്കണം, പ്രസാദിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കണം, അവരെ സ്നേഹിക്കണം, കരുതണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പേരാണ് റിവേഴ്സൽ ഓഫ് കേഴ്സ്. ഈ ശാപത്തെ ഉൾട്ടാതിരിക്കും, അതിനെ അനുഗ്രഹമാക്കി മാറ്റും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് ഞാൻ ചില കാര്യങ്ങൾ പറയാൻ വന്നത്. ഹൗ ടു റിവേഴ്സ് ദ കേഴ്സ്, എങ്ങനെയാണ് ഇതിനെ തിരിക്കാൻ പറ്റുന്നത്? നെഹമ്യാവിൻ്റെ പുസ്തകം 13:2 നെഹമ്യ 13:2 അവിടെ കാണുന്ന, ബിക്കോസ് ദേ ഹാഡ് നോട്ട് മെറ്റ് ദ ഇസ്രായേലൈറ്റ്സ് വിത്ത് ഫുഡ് ആൻഡ് വാട്ടർ ബട്ട് ഹാഡ് ഹയർഡ് ബാലാം ടു കോൾ എ കേഴ്സ് ഡൗൺ ഓൺ ദം. അവർ ഗോഡ് ഹൗഎവർ ടേൺ ദ കേഴ്സ് ഇൻടു എ ബ്ലെസ്സിംഗ്. അവർ അപ്പവും വെള്ളവും കൊണ്ട് ഇസ്രായേൽ മക്കളെ എതിരേറ്റ് വരാതെ അവരെ ശപിക്കേണ്ടതിന് അവർക്ക് വിരോധമായി ബിലയാമിനെ കൂലിക്ക് വിളിച്ചു. എങ്കിലും നമ്മുടെ ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം ആ ശാപത്തെ അനുഗ്രഹമാക്കി മാറ്റും. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും നിങ്ങളെ ശപിക്കാൻ വന്നാൽ അത് ലാഭമാണ്. കാരണം അത് അതും കൂടി അനുഗ്രഹമായിട്ടാണ് ചേർക്കപ്പെടും. മാത്രമല്ല അവർക്കത് അവർക്കത് ശാപമായിട്ട് തിരിച്ചു ചെല്ലും. അത് വചനമാണ്. അതുകൊണ്ട് ശപിക്കാനുള്ളവർ ശപിച്ചോട്ടെ. പണ്ടൊരു ശിമയി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരനുണ്ടായിരുന്നു. ദാവീദ് കൊട്ടാരത്തിൽ നിന്നിറങ്ങി ഇങ്ങനെ വഴിയെ പോകുന്ന സമയത്ത് ശിമയി അങ്ങ് ശപിക്കാൻ തുടങ്ങി. നീജാ പോ പോ എന്ന് പറഞ്ഞു. നീജാ പോ പോ, ഭയങ്കരമായി അധിക്ഷേപിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞു, പുള്ളിയനൊന്നും ചെയ്യാൻ നിൽക്കണ്ട, കാരണം ദൈവം അതാക്കിയതായിരിക്കും, അവിടെ ഇരുന്ന് ശപിച്ചോട്ടെ. പക്ഷേ കാരണം ഒരിക്കൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ് ദാവീദ്. ഇനിയിപ്പോൾ ആളെങ്കിലുമൊക്കെ ശപിച്ചാലും അവൻ്റെ കാര്യം പോക്ക. അനുഗ്രഹിക്കപ്പെട്ട ഒരാളെ ആര് ദൈവം അനുഗ്രഹിച്ച ഒരാളെ ആര് ശപിച്ചിട്ട് ഒരു കാര്യമില്ല. ശപിച്ചാൽ അവർക്ക് നഷ്ടം, തിരിച്ചു ചെല്ലും. മാത്രമല്ല ഇയാൾക്ക് ഡബിൾ അനുഗ്രഹവും കിട്ടും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യഹൂദന്മാരാരും ശപിക്കല്ലേന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യാനുള്ളത്, അലൈൻ യുവർ വേർഡ്സ് വിത്ത് ഗോഡ്സ് വേർഡ്. ദൈവവചനമനുസരിച്ച് സംസാരിക്കാൻ തുടങ്ങണം. നമ്മളൊക്കെ ജീവിതത്തിൽ ഒത്തിരി പലപ്പോഴും ശ്രദ്ധിച്ചാലറിയ നെഗറ്റീവായി പലതും പറയും. ഒരു ചെറിയൊരു എന്തെങ്കിലും വന്നാൽ അപ്പം തന്നെ ആ ഇതെന്നെ കൊണ്ടേ പോകുള്ളൂ, ഒരു ചുമ വന്നോ ഓ ഈ ചുമ എന്നെ കൊണ്ടേ പോകുള്ളൂ മോനെ, അപ്പം തന്നെ പറയും. എന്ത് കണ്ടാലും നെഗറ്റീവായി പറയുന്ന സ്വഭാവം പലർക്കും കാണും. അപ്പം എന്ത് പറ്റുന്ന ശാപം ഇങ്ങനെ വട്ടം കറങ്ങി അവിടെ തന്നെ നിൽക്കും. പകരം നോ, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാൻ ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവം എൻ്റെ സംരക്ഷകനാണ്, ദൈവം എൻ്റെ കോട്ടയാണ്, ദൈവം എൻ്റെ പരിചയമാണ്, കർത്താവിൻ്റെ പിതാവാണ്, അവനെനിക്കെല്ലാം നൽകിത്തരും. ഞാൻ പറയുന്ന കേട്ടെ, ഇതെല്ലാം വചനത്തിനോട് അലൈൻ ചെയ്തുള്ള വാക്കുകളാണ്. ഇത് സംസാരിക്കണം. പെട്ടെന്നൊരു മാറ്റം കാണണമെന്നില്ല, പക്ഷേ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ദൈവവചനപ്രകാരമുള്ള പ്രഖ്യാപനങ്ങൾ, ഏറ്റുപറച്ചിലുകൾ നമ്മുടെ നിത്യ തൊഴിലാക്കി മാറ്റണം. ഞാൻ വീണ്ടും പറയുന്നു, ഒരുപക്ഷെ ഒരു ദിവസമോ രണ്ട് ദിവസമോ ചിലപ്പോൾ ഒരു വർഷമോ പറഞ്ഞതുകൊണ്ട് മാറ്റമൊന്നും കാണില്ല. മടുക്കരുത്. കാണുന്നത് വരെ, വെളിച്ചം തെളിയുന്നത് വരെ, വാതിലുകൾ തുറക്കപ്പെടുന്നത് വരെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഞാൻ ഉറപ്പ് പറയാം, ദൈവവചനമാണ് പറയുന്നതെങ്കിൽ ഒരു വലിയ വിടുതൽ നിങ്ങൾ കണ്ടിരിക്കും. തുടർന്ന് അങ്ങോട്ട് അനുഗ്രഹത്തിൻ്റെ വഴിയിൽ വേണം ജീവിക്കാൻ. ദൈവവചനം കൂടുതൽ പഠിച്ച് അത് തന്നെ നോക്കി 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 ആ വചനമനുസരിച്ച് തന്നെ ജീവിക്കുന്ന ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കി എടുക്കണം. ആമേൻ. നമ്മൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിച്ച ശേഷം ഞാൻ ചില
വ്യക്തികളിൽ ഒക്കെ നിഴലിട്ട് നിൽക്കുന്ന പല ശാപങ്ങളെയും ഇപ്പോൾ അതിനെതിരെ പ്രാർത്ഥിച്ച് ബ്രേക്ക് ചെയ്യും. മാത്രമല്ല, ഞാൻ ഈ തന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് തുടർന്നുള്ള ആയുസ് ജീവിക്കാൻ വേണ്ടി തയ്യാറാകണം. ഇന്നേക്ക് ഒരു മാസം കഴിയുമ്പോൾ, രണ്ട് മാസം കഴിയുമ്പോൾ, മൂന്ന് മാസം കഴിയുമ്പോൾ, ആറ് മാസം കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ, മൂന്ന് വർഷം കഴിയുമ്പോൾ, പത്ത് വർഷം കഴിയുമ്പോൾ, 12 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ അവസ്ഥകളൊക്കെ മാറി നിങ്ങൾ മറ്റൊരു ലെവലിലെത്തിയിരിക്കും. കാരണം ഞാൻ വിതച്ചത് എൻ്റെ വാക്കുകളല്ല, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത നിത്യമായ കെടാത്ത ബീജമായ ജീവനുള്ള വചനമാണ്. ഹല്ലേലൂയ. ഓൾറൈറ്റ്, എല്ലാവരും ദയവായി നിങ്ങളുടെ വീടുകളിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക. എന്നിട്ട് രണ്ട് കൈ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ പറഞ്ഞു തരുന്ന വാക്കുകൾ എന്നോട് ചേർന്ന് ഏറ്റു പറയുക. ഏറ്റുപറച്ചിൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ വിടുതലുകളുണ്ട്. എല്ലാവരും ഒന്ന് കണ്ണടയ്ക്കുക. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞു, യേശുവേ, യേശുവേ, അങ്ങേയ്ക്കായി എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. യേശു എൻ്റെ ദൈവമാണ്, എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, എന്നെ അനുഗ്രഹിക്കുന്നവനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു കർത്താവ് സ്വർഗത്തിലേക്ക് കരേറി പോകുമ്പോൾ കൈ ഉയർത്തി ശിഷ്യന്മാരെ അനുഗ്രഹിച്ചതുപോലെ എൻ്റെ തലയുടെ മുകളിൽ അങ്ങയുടെ കരം അനുഗ്രഹിക്കുവാനാണ് ഉയർന്നിരിക്കുന്നതായി ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് മുതൽ ദൈവവചനം അനുസരിച്ച് ജീവിക്കുമെന്ന് ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സകല ശാപങ്ങളിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് ദൈവവചന പ്രകാരം യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ രക്തത്താൽ ഞാനിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ദൈവവചനത്തിലെ സകല അനുഗ്രഹങ്ങളെയും എന്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. രണ്ട് കൈകളും ദയവായി നിങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ഓപ്രഷൻ, പീഡിപ്പിക്കുന്ന പീഡനങ്ങളുടെ സകല രീതിയിലുള്ള ശാപങ്ങളും മുറിഞ്ഞു പോയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ആക്സിഡൻസ്, പല രീതിയിലുള്ള ആപത്തുകളും അനർത്ഥങ്ങളും വരുന്ന ആ ശാപങ്ങൾ മുറിഞ്ഞു പോയതായി ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ഫെയിലിയർ ആൻഡ് ഡിഫീറ്റ്, കൂടെ കൂടെയുള്ള പരാജയങ്ങളുടെ ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ജനറ്റിക് ഡിസോർഡേഴ്സ്, ജനിതകമായ തകരാറുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ സിക്നസ്, മാനസിക ശാരീരിക രോഗങ്ങളുടെ ശാപങ്ങൾ അഴിഞ്ഞു പോയതായി നിങ്ങളെ നോക്കി പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ആൻഡ് പോവർട്ടി, ദാരിദ്ര്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ കേഴ്സസ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയതായി ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ഫാമിലി ബ്രേക്കപ്പ്, കുടുംബ തകർച്ചയുടെ ശാപങ്ങൾ മുറിഞ്ഞു പോയതായി ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് ബാഡ് റെപ്യൂട്ടേഷൻസ്, ഒരു ദുഷ്കീർത്തി കൊണ്ടുവരുന്ന സകല ശാപങ്ങളും എല്ലാ ലജ്ജ കൊണ്ടുവരുന്നത് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോയതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഐ ബ്രേക്ക് എവരി കേഴ്സ് ഓഫ് പേഴ്സണൽ ഡിസ്ട്രക്ഷൻ ആൻഡ് സൂയിസൈഡ് ആൻഡ് ഡെത്ത്, യേശുവിൻ്റെ നാമത്തിൽ മരണത്തിൻ്റെ ആത്മഹത്യയുടെ കേഴ്സുകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോയതാണ് ഞാൻ പ്രഖ്യാപിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആൻഡ് ഓൾസോ ഐ ബ്രേക്ക് എവരി പാർട്ട്നർഷിപ്പ് കേഴ്സ്, ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ജീവിക്കുമ്പോൾ വരുന്നതായി വിവിധ രീതിയിലുള്ള ശാപങ്ങൾ മാറിപ്പോയതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ നിങ്ങളെ മേൽ വന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. മത്തായി സുവിശേഷം 5:3-11 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളെ മേൽ വന്നതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ദൈവവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും വാക്തത്വങ്ങളും നിങ്ങളുടെ മേൽ വന്നതായി ഞാനിപ്പോൾ പ്രഖ്യാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. നാളെ നമുക്ക് 8 മണിക്ക് ഇംഗ്ലീഷ് സർവീസ് ഉണ്ട്, 10 മണിയാകുമ്പോൾ ഇംഗ്ലീഷ് മലയാളം ബൈലിംഗൽ സർവീസ് ഉണ്ട്. അത് മിസ് ചെയ്യരുത്. ഈ ആഴ്ചയിലെ എല്ലാ എപ്പിസോഡുകളും നോട്ട്സൊക്കെ പല ഭാഷകളിലേക്കാക്കി, പഞ്ചാബിയിലേക്ക്, ഉറുദുവിലേക്ക്, തെലുങ്കിലേക്കൊക്കെ ആക്കി, ഒഡീഷയിലേക്കൊക്കെ ആക്കി മറ്റുള്ളവരെ പഠിപ്പിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ചേർന്ന് ഇപ്പോൾ പാടി ദൈവത്തെ സ്തുതിക്കാം. ശാപത്തിൻ തുകമേ തകർന്നു പോകാം.
എന്റെ ലക്ഷ്യം